നമസ്കാരം, നിള ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തിരുനാവായ സർവോദയമേളയുടെ ഒരുക്കങ്ങൾ നിളാതീരത്തെ തവനൂരിൽ ആരംഭിച്ചു. ഇത്തവണത്തെ സർവോദയമേള കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടത്തുമെന്ന് മേള കമ്മിറ്റി അറിയിച്ചു. ഈ മാസം 11-12 തീയതികളിലാണ് 74-ാമത് സർവോദയമേള നടക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ഇത്തവണത്തെ സർവോദയമേളക്ക് പൊലിമ കുറയും. 11 വൈകുന്നേരം 6:30 തവനൂർ കേളപ്പജി നഗറിൽ ഗാന്ധിയന്മാരുടെയും ഗാന്ധിമാർഗ പ്രവർത്തകരുടെയും സംഗമശേഷം സർവോദയമേള ഉദ്ഘാടനം നടക്കും. തുടർന്ന് ഗാന്ധിമാർഗത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ചയുണ്ടാകും. മഹാത്മാജിയുടെ ചിതാഭസ്മ നിമഞ്ജന സ്മരണയിൽ 12 രാവിലെ 6:30 ശാന്തിയാത്ര ആരംഭിക്കും. തവനൂരിലെ ഗാന്ധി കേളപ്പൻ സ്മാരകങ്ങളിലെ പുഷ്പാർച്ചനയ്ക്കും സർവമത പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തിരുനാവായലക്ക് നിളാനദിയിലൂടെ ശാന്തിയാത്ര നടക്കുക. തിരുനാവായലെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണ ശേഷം സ്മൃതി സംഗമം നടക്കും. തുടർന്ന് നവാമുകുന്ദ ക്ഷേത്രം സത്രം ഹാളിൽ സർവോദയ മിത്ര മണ്ഡലം ജില്ലാ സംഗമത്തോടുകൂടി സർവോദയമേള സമാപിക്കും. ശാന്തിയാത്രയ്ക്ക് വേണ്ടി തോണി സർവീസിനായുള്ള ജെട്ടി നിർമ്മാണം പൂർത്തിയായി വരുന്നതായും മേള ഒരുക്കങ്ങൾ പൂർത്തിയായതായും സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റും മേള കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ ജോസ് മാത്യു, വർക്കിംഗ് ചെയർമാൻ മുൻ MP പി ഹരിദാസ് എന്നിവർ പറഞ്ഞു. ശാന്തിയാത്രയ്ക്കുള്ള തോണി സർവീസ് ഇത്തവണയുമുണ്ട്. തവനൂരിലും തിരുനാവായലും ഇന്നലെ മുതൽ ജെട്ടികളുടെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി. 10 വൈകിട്ട് തോണി സർവീസുകളുടെ ട്രയൽ റൺ നടത്തും. തവനൂർ കടവിൽ നിന്നും പുഴയുടെ മധ്യഭാഗം വരെ നടപ്പാതയും വെള്ളമുള്ള ഭാഗത്ത് പുഴ കടക്കാൻ തോണികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിള ന്യൂസ്, തിരുനാവായ.